السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد إخواني في الله وسيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نقص عليك نباهم بالحق إنكم فتية آمنوا بربهم وزدناكم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد كنا إذا شططا പ്രിയമുള്ള പഠിതാക്കളെ ശ്രോതാക്കളെ സൂറത്തുൽ കഫിലെ തുടർച്ചയായ സീരിയൽ ക്ലാസ്സുകളാണ് നമ്മൾ കേൾക്കുന്നത് ഏകദേശം ആയത്തുകൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിലായി നാം മനസ്സിലാക്കി ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്ത് സൂറത്തു കൗപ്പിലെ പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് തജ്വീദ് നിയമം ഇങ്ങനെയാണ് നഹനു നഖുസ് അലൈക്ക നബ അഹും അവിടെ നബ അ എന്നുള്ള ആ ഹംസയെ നിർബന്ധമായിട്ട് നിങ്ങൾ ഉച്ചരിക്കണം കാരണം കത്ത ഇൻ്റെ ഹംസയാണത് നബ അഹും ഹും എന്നുള്ള ആ മീമിനെ ഇഹ്ഫാ ചെയ്യുകയാണ് വേണ്ടത് ബിൽ ഹക്ക ബിൾ ഹക്ക് ബാ കഴിഞ്ഞിട്ടുള്ള അലിഫ് വസീലിൻ രംസിയാണ് അതിന് ഉച്ചാരണം ഉണ്ടാവില്ല ലാമിന് ഉച്ചാരണം ഉണ്ടാവും അത് കമരിയാണ് ഹക്ക ക്വാഫും മൂലങ്ങൾ നിർത്തുകയാണെങ്കിൽ അല്പം കൂടി നിർത്തണം കാരണം കുത്തുബ് ജദ് എന്ന് പറയുന്ന ഹുറൂഫുൽ കൽക്കലയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ് അതിമുളി വഖഫ് ചെയ്യുമ്പോൾ അല്പം ശിദ്ധത്തോടു കൂടി വെക്കണം അപ്പം ഹസദ് വഖബ് പോലെ അല്പം ശിദ്ധത്തോടു കൂടിയാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് പിന്നെ ഇന്നഹും ഈ ഉച്ചരിക്കണം കത്തേൻ്റെ ഹംസയാണ് നൂന് ഉന്നത്ത് ചെയ്യണം ഉന്നത്ത് വേണം ഇന്നഹും മീമിന് ഇൽഹാർ ചെയ്താൽ മതി ഫിത്തിയതുൻ തുൻ എന്നുള്ളതിനെ ഇൽഹാർ ചെയ്താൽ മതി കാരണം അതിൻ്റെ ശേഷം വരുന്നത് ഹംസയാണ് അപ്പോൾ അത് ഇൽഹാറിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ആമനൂബി റബ്ബിഹിം ആമനൂബി റബ്ബിഹിം ആമനൂ കഴിഞ്ഞിട്ടുള്ള അരിഫിന് എന്തില്ല ഉച്ചാരണമല്ല ബി റബ്ബിഹിം എന്നുള്ള മീമിനെ ഇൽഹാർ ചെയ്താൽ മതി വജിദിനും അവിടെ മീമിനെ ഇൽഹാർ ചെയ്യാം പിന്നെ അവിടെ അല റബത്തുന എന്നുള്ള രണ്ട് കഥറാളും കിട്ടേണ്ടത് അല എന്നുള്ളത് അകാരമാക്കി ഉച്ചരിക്കാനാണ് ല എന്ന യാ ഇൻ്റെ മിഡിൽ ആലിഫുട്ടിട്ടുള്ളത് കുലൂബിഹിം മീമ് നേരത്തെ പറഞ്ഞ പോലെ ഇൽഹാർ ഇത് ഈ ഉച്ചരിക്കണം കഥൻ്റെ അംസിയാണ് കാമു നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കതിർ നീട്ടുക അലിഫിന് ഉച്ചാരണല്ല മുതബറായി അലിഫ് കാണാം ഇപ്പോൾ അവിടെയും കാണാം മുതബറായി അലിഫ് നീട്ടേണ്ടത് രണ്ട് തന്നെയാണ് ഖാലു എന്നുള്ള വാവ് നീട്ടേണ്ടത് രണ്ട് കതിറാണ് റബ്ബുന റബ്ബുസമാവാൽ റബ്ബുന നീട്ടേണ്ടത് രണ്ടാണ് അസ്സമാവാത്തിൽ അലിഫിനും ലാമിനും ഉച്ചാരണല്ല അലിഫ് വസിൽൻ്റെ അംസായത് കൊണ്ടും ലാമ് പിന്നെ ഷംസി ആയതുകൊണ്ടും വൽ വൽഅറിലെ ആലിഫിൻ ഉച്ചാരണല്ല കാരണം ബസിലിൻ്റെ രംസിയാണ് ലാമ് കമരിയാണ് അതുകൊണ്ട് ഉച്ചാരണമുണ്ട് ലന്നൊഴുവ അവിടെ ശ്രദ്ധിക്കാനുള്ള ആ നൂനിനെ അടുത്ത നൂനിലേക്ക് ഇത് ചെയ്യണം അതോടൊപ്പം കൊണ്ടെത്തും വേണം അപ്പോൾ അതെൻ്റേത് ലന്നൊഴുവൊഴുവെ മിന്ദുനി ഹി എന്നുള്ള അഹ പിന്നെ നീട്ടണം അത് ആറ് നാല് മുതൽ ആറ് കതിർ വരെ നീട്ടാവുന്നതാണ് അതിൻ്റെ പേരാണ് സിലത്തിൽ കുബ്ര ഹി എന്നുള്ളതിന് ശേഷം അംശം വന്നതുകൊണ്ട് കൊണ്ട് അതിന് പറയുന്ന പേര് മധുസ്ഥലത്തിൽ കുബ്ര എന്നാണ് രണ്ട് മധ്യസ്ഥിലണ്ട് മധുസ്ലത്തിൽ സുറയുണ്ട് കുബ്രയുണ്ട് ഇതിൽ കുബ്രയിൽപ്പെട്ടതാണ് കുബ്ര പിന്നെ നാല് മുതൽ ആറ് വരെയാണ് നീട്ടേണ്ടത് അപ്പോൾ വേണ്ടത് മിന്ദുനിഹി ഇലാഹൻ മിന്ദുനി ഇലാഹൻ പിന്നെ ഇലാഹൻ എന്ന് കഴിഞ്ഞിട്ടുള്ള ആ തെൻവീനെ ലാമിലേക്ക് എന്ത് ചെയ്താൽ മതി ഇത്കാം ചെയ്താൽ മതി ഉന്നത്തുപാടില്ല ഇലാഹല്ല ഇലാ ഇലാ കുൽന എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാല് മുതൽ ആറ് വരെ നീട്ടണം അതിൻ്റെ പേര് മാറുന്നു അതിൻ്റെ പേരാണ് മദ്ദുൽ മുംഫസിൽ അൽ മദ്ദുൽ മുംഫസിൽ എന്നാണ് അതിന് പറയാറുള്ളത് കുൽന ഇതൻ അത്രയൊക്കെയാണ് അതിലെ തെജിവീത് നിയമങ്ങൾ ഇനി നമുക്ക് അതിൻ്റെ ആശയത്തിലേക്ക് വരാവുന്നതാണ് നഹ്നു നമുക്കൊക്കെ അറിയാവുന്ന പോലെ നാം നഖുസ്സു അലൈക നിനക്ക് നാം പറഞ്ഞു തരുന്നു കഥ പറഞ്ഞു തരുന്നു വിവരിച്ചു തരുന്നു നബ അവരുടെ വാർത്ത അവരുടെ വർത്തമാനം നാം നിനക്ക് പറഞ്ഞു തരുന്നു ബിൽഹക്ക് യഥാർത്ഥ രൂപത്തിൽ ഉള്ളതുപോലെ അവരുടെ കഥ അവരുടെ വാർത്ത നിനക്ക് നാം പറഞ്ഞു തരുന്നു എന്നിട്ട് ആ കഥ തുടങ്ങണല്ലോ ഇന്നഹും തീർച്ചയായും അവർ അവർ എന്ന് പറഞ്ഞാൽ ഗുഹാവാസികൾ ഫിത്തിയത്തുൻ യുവാക്കളായിരുന്നു ചെറുപ്പക്കാരായിരുന്നു ആമനു ബിറബിഹിം അവർ അവരുടെ റബ്ബിൽ വിശ്വസിച്ചു അപ്പോൾ അവർ തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ച ചെറുപ്പക്കാർ യുവാക്കളാണ് അവർ നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു ഹുദാ സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അവരുടെ ഹൃദയങ്ങളെ അവരുടെ മനസ്സുകളെ നാം കൂട്ടിക്കെട്ടി റബത്ത എന്ന് പറയുന്നത് അതിൽ ഉറപ്പിച്ചു മനസ്സിൽ പിന്നെ പദത്തിൻ്റെ അർത്ഥം കൂട്ടിക്കെട്ടി എന്നതാണ് ബന്ധിപ്പിച്ചു എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം ഒ റബത്തിന അലാ നാം അവരുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിച്ചു സത്യവിശ്വാസത്തിൽ ബന്ധിപ്പിക്കുന്നതിനാണ് ആ പറയുന്നത് വിശദീകരിക്കുമ്പോൾ മനുഷ്യ അല്ല മനസ്സിലാവും ഇത് കാമു അവർ നിന്ന സന്ദർഭത്തിൽ എന്നിട്ട് അവർ പറഞ്ഞു റബ്ബിനാ റബ്ബു വൽ അറിവു തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണ് ലൻ നെതൊവ മിൻ ദൂനിഹി ഇലാഹൻ അവന് പുറമെ ഒരു ഇലാഹിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല ദുവാഹ ചെയ്യുകയില്ല നിവാദത്ത് ചെയ്യുകയില്ല ലക്കത് കുല്ന അങ്ങനെ ഞങ്ങൾ ചെയ്താൽ ലക്കത് കുല്ന ഇതൻ ശതത്ത ആ സന്ദർഭത്തിൽ നാം അതിവിദൂരമായി പോയി സത്യത്തിൽ നിന്ന് അകന്നു പോയി എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ തിരിച്ചു വരിക നഹനു നാം ഇപ്പോൾ ഉള്ളത് ഗുഹാവാസികളുടെ സംഭവം വിശദീകരിക്കുന്ന രംഗത്താണല്ലോ അവിടെ അള്ളാഹു ഈ ആയത്ത് തുടങ്ങുന്നത് നെഹ്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം നെഹ്നു എന്ന് പറഞ്ഞാൽ നാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്താലയാണ് അള്ളാഹുത്താലെ പറയ നാം എന്ന് പറയുമ്പോൾ അല്ലാഹുത്താലയാണ് സഹോദരന്മാരെ ഒരുപാട് കാര്യങ്ങളാണ് ആ പദത്തിൻ്റെ ആ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഒന്ന് ഭാഷാ പ്രയോഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷാ പ്രയോഗങ്ങളാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള നഹനു നഖുസ് അലേഖാന നാം എന്ന് പറഞ്ഞാൽ ഹക്ക് തമ്പുരാൻ അള്ളാഹുസുബ് ഹനുല എന്തിനാ അങ്ങനെ പറഞ്ഞ സഹോദരന്മാരെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സംഭവം വിവരിക്കുമ്പോൾ ആ വിവരിക്കുന്ന ആളുടെ പിന്നെ ഇതനുസരിച്ച് നിൽക്കും ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യവും ഇവിടെ ഈ ഉണ്ടായ സംഭവം ായ അള്ളാഹു തന്നെ വിവരിച്ചു തരികയാണ് അപ്പോ അതിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതിനാണെന്നെ നഹ്നു അള്ളാഹു ആദ്യം കൊണ്ട് മറ്റൊരു കഥാകാരനല്ല ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു കഥാകാരൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും സൃഷ്ടിയായ ഒരു കഥാകാരൻ ഈ കഥ പറഞ്ഞു തരുകയാണ് എങ്കിൽ അയാളുടെ ദേഹേച്ഛക്കും അയാളുടെ ഹവക്കും അനുസരിച്ച് തെറ്റുകളും മറവികളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അയാളുടെ ഇച്ഛയനുസരിച്ച് അയാളുടെ യുക്തിക്ക് യോജിക്കാത്ത ചില കാര്യങ്ങൾ അയാൾ പിന്നെ ഒഴിവാക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കാനും ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല കാരണം ഇത് സിഷ്ടാവായ അള്ളാഹു തന്നെയാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇതൊരു ഹവക്ക് വിധേയമായിട്ടുണ്ട് ദേഹേച്ഛക്ക് വിധേയമായിട്ടുണ്ട് മനുഷ്യൻ്റെ യുക്തിക്ക് വിധേയമായിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ്റെ കടത്തിക്കൂട്ടലിന് വിധേയമായിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് നഹനു നിങ്ങൾ ആ പ്രയോഗം നഹനു നാം അല്ല പറയാ നാം നാമാണത് പറഞ്ഞു തരുന്നത് എന്നിട്ട് അള്ള പറഞ്ഞു നോക്കൂ നഹ്നു നഹു നാം പിന്നേം പറയാം അല്ല നാം പറഞ്ഞു തരുന്നു നാം കഥ വിവരിച്ചു തരുന്നു സഹോദരന്മാർ ക്വിസ്സ ക്സ്സ കഥ കഥ എന്ന് മലയാളത്തിൽ നമ്മളിങ്ങനെ വിവർത്തനം ചെയ്യും യഥാർത്ഥത്തിൽ ആ അറബി പദത്തിൻ്റെ വേരിലൂടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ അതെന്താന്ന് ശരിക്കും മനസ്സിലായി എന്താ ഇപ്പം ഈ കഥ എന്ന് പറഞ്ഞാൽ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ നാല് വ ഇങ്ങനെ പറയുന്നതിനാണ് സാധാരണ നമ്മളെ ഭാഷയിലൊക്കെ കഥ കഥ അല്ലേ ഇന്ന ആൾക്ക് പിന്നെ ഇത്ര ഇതുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പറയും ഇന്ന കാലഘട്ടത്തി ഒരാൾ യഥാർത്ഥത്തിൽ അതല്ല ഇവിടെ അല്ല ഒരു സം ഉണ്ടായ സംഭവം വിവരിക്കുകയാണ് അതിനുള്ള ഉപയോഗിച്ച പദം ആ വിവരിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം ഖസ്സ നഖുസ്സു യഥാർത്ഥത്തിൽ ഖസ്സ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരന്മാരെ ഭാഷയിൽ ഖസ്സ എന്ന് പറയുന്നത് കസസ് എന്ന് പറയുന്നത് ഞാൻ ഒരു സ്ഥലത്തിലൂടെ എങ്ങനെ നടന്നുപോയി ഞാൻ വെച്ച അതേ കാൽപ്പാട് ഒരു വ്യത്യാസവുമില്ലാതെ എന്നെ തെരഞ്ഞു വരുന്ന ആള് അതേ കാൽപ്പാട് വെച്ച് ഇങ്ങനെ വരിക എന്തിനാണത് ഞാനൊരു ചവിട്ടടി കുറച്ച് വിലങ്ങനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതേ കാലടി നോക്കിക്കൊണ്ട് എന്നെ പിന്തുടരുന്ന ആളും അതേപോലെ പോവാണ് അതിനാണ് ഭാഷയിൽ കസ്വ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകൾ അതേപടി പിൻപറ്റുന്നതിനാണ് യഥാർത്ഥത്തിൽ കസ്സ എന്ന അറബി പദപ്രയോഗത്തിൽ അടങ്ങി ഇവിടെ ഒരു സൂത്രമുണ്ട് ഒരു കഥാകാരൻ ഉള്ളത് പോലെ അതിൽ യാതൊരു കൂട്ടലും ചുരുക്കലുമില്ല ഉള്ളത് ഉള്ളത് പോലെ പറയുന്ന അതിനാണ് കസ്സ എന്ന അറബി പദപ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം അപ്പോൾ ഒന്നുകൂടി തിരിച്ചു വരാം ഇത് പറയുന്നത് സൃഷ്ടാവായ അള്ളാഹു മുഹമ്മദ് നബി നബ്സല്ലാഹു അലൈ വല്ലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെ നഖുസ്സു ഉള്ളതുപോലെ അതിസൂക്ഷ്മമായിട്ട് അതിൻ്റെ സൂക്ഷ്മത അറിയാൻ ആർക്കെ അറിയുള്ളൂ സിദ്ധാവായ് അള്ളാഹുവിനാണ് ശരിക്കും അതിൻ്റെ അതിസൂക്ഷ്മമായ വശങ്ങൾ അറിയാം അപ്പം ഉള്ള സംഭവങ്ങൾ ആ അതിസൂക്ഷ്മമായ രൂപത്തിൽ കൂട്ടലും കുറക്കലുമില്ലാതെ വളരെ വ്യക്തമായി ആര് പറഞ്ഞു തരുന്നു സിർത്താവായ അള്ളാഹു ഈ കഥ ലോകർക്ക് പറഞ്ഞു കൊടുക്കുന്നു മുഹമ്മദ് നബിയിലൂടെ ലോകർക്ക് പറഞ്ഞു കൊടുക്കും അപ്പം നഹനു നഖുസ്സു അലൈക്ക നബു അവരുടെ വാർത്ത ആരുടെ ഈ ഗുഹാവാസ് അസ്ഹാബുൽ കൗഫിൻ്റെ അഥവാ ഗുഹാവാസികളുടെ മുന്നൂറ് സൗരവർഷവും മുന്നൂറ്റിയൊമ്പത് ചന്ദ്രവർഷവും പിന്നെ ഗുഹയിൽ താമസിച്ച ആ ഗുഹാവാസികളുടെ സംഭവത്തെപ്പറ്റി ആ നാട്ടിൽ അന്ന് എന്തുണ്ട് ഒരുപാട് സംസാരങ്ങളുണ്ട് പലർക്കും അതിനെ സംബന്ധിച്ച് അറിയാം അപ്പം പലരും അതിലെന്തുണ്ട് ചിറകും തുമലും വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പലരും അതിൽ വിശ്വസിക്കുകയും അത് പാടി പറയുകയും ഒക്കെ ചെയ്യുന്ന രീതി ആ കാലഘട്ടത്തുണ്ട് അപ്പം അതിൻ്റെ യഥാർത്ഥ രൂപം നബും ബിൽഹക്ക് ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞു തരികയാണ് അള്ളാഹു ആര് സിപ്താവായ അള്ളാഹു അതിൻ്റെ യഥാർത്ഥ രൂപം മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കണം അപ്പോൾ നഹനു നഖുസ്സു അലൈക്ക അലൈക്ക എന്തിനാണ് പറഞ്ഞത് നഹ്നു നഖുസ്സു അലൈക്ക നബും നബിക്ക ആണത് പറഞ്ഞു കൊടുക്കണത് ആ പറഞ്ഞു കൊടുക്ക പിന്നെ പറഞ്ഞു കൊടുക്കണത് അള്ളാഹും ലഭിക്കണത് മുഹമ്മദ് നബിക്കും അപ്പം രണ്ട് ഭാഗത്തു നിന്നും യാതൊരു രൂപത്തിലുള്ള കളങ്കവും അതിൽ ചേരാൻ സാധ്യതയില്ല അതിനാണ് അവിടെ അലയിക്ക കൊണ്ടുവന്നത് ഏതെങ്കിലും മനുഷ്യർക്കാണ് എങ്കിൽ ഏതെങ്കിലും മനുഷ്യർക്ക് തോന്നിപ്പിച്ചു കൊടുത്തതാണെങ്കിൽ അതിലെന്തുണ്ടാവും എന്തെങ്കിലുമൊക്കെ കളവ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേരുവകൾ ചേർന്നേക്കാം മുഹമ്മദ് നബി സല്ലാഹു അലൈ വല്ല ഉള്ളത് ഉള്ളത് പോലെ മാത്രമേ പറയുള്ളൂ വേറൊന്നും മുഹമ്മദ് നബി അലൈഹി അലൈസ്മ പറയില്ല അള്ളാഹുവോ പറയേണ്ടതില്ലോ അപ്പം ആ അസാബുൽ കൗഫിൻ്റെ ഗുഹാവാസികളുടെ സംഭവം വർത്തമാനം കഥ നിനക്ക് നാം ഉള്ളതുപോലെ വളരെ സൂക്ഷ്മമായി നാം നിനക്ക് വിവരിച്ചു തരുന്നു ബിൽഹക്ക് മുറപ്രകാരം ഉള്ളതുപോലെ യാഥാർത്ഥ്യം എന്നിട്ട് അള്ളാഹു പറയാ ഇന്നഹും തീർച്ചയായും അവർ തീർച്ചയായും അവർ അവർ എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ തീർച്ചയായും എന്ന് പറഞ്ഞത് അവിടെ ഒരു സൂത്ര ഉണ്ട് ഇന്ന പറഞ്ഞാൽ അതിൻ്റെ ശേഷമുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പാറിപ്പറക്കണ്ട സിട്ടാവായ അള്ളാഹു ഇന്ന പറഞ്ഞാൽ അവിടെ എന്താ പിന്നെ നിങ്ങളൊരു അവിടെ ഇടയില്ല ഇടമില്ല അവസരം നിങ്ങൾക്കില്ല ഒരു ചാൻസ് നിങ്ങൾക്കില്ല ഇന്നഹും തീർച്ചയായും അവർ ആര് അസാബുൽ കൌഫ് ഇപ്പോൾ ചില കഥാകാരന്മാരൊക്കെ ചിലപ്പോൾ കഥ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉദിച്ചേക്കാം അങ്ങനെ ഒരു സംശയത്തിനിട വന്നാൽ ഈ പറയുന്ന കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് അപ്പം സംശയത്തിനിട വരാൻ പാടില്ല അതിനാണ് ഇന്ന കൊണ്ടുവന്നത് ആലോചിക്കണം നിങ്ങൾ അള്ളാഹുവിൻ്റെ ആ പിന്നെ പദപ്രയോഗങ്ങളിലടയിൽ എപ്പോഴാണ് ഭാഷ സാഹിത്യകാരന്മാർ ഇന്ന ഉപയോഗിക്കുന്നത് എന്തിനാണ് അറബി ഭാഷയിൽ ഉന്ന ഉപയോഗിക്കുന്നത് ആ ഇന്നയുടെ ശേഷം പറയുന്ന കാര്യം നമ്മുടെ ഒരു ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാകും അങ്ങനെ പകർത്തിയിട്ടില്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യം അത് നാം ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെട്ടു പോവും അവിടെയാണ് ഇന്ന ഉപയോഗിക്കുന്നത് അല്ലേ ഉദാഹരണം നിങ്ങൾ നിങ്ങളതിലാട്ട് പോയാലോടൊപ്പം ക്ലോസ് ആക്കി എന്നോടൊക്കെ പിന്നെ പോലീസുകാർ നിൽക്കുന്നുണ്ട് എന്ന് ഒരാൾ നിങ്ങളോട് അപ്പോൾ ഉറപ്പാണ് നിങ്ങൾ പോയാൽ നിങ്ങൾ പിടിക്കപ്പെടും അപ്പോൾ ആ പറഞ്ഞ ആ വഴി കാണിച്ചു തന്ന അത് നമ്മളോട് ആ ഉപദേശം തന്ന ആൾ എന്ത് പറയും ഉറപ്പാണ് നിങ്ങളിപ്പോൾ പോയാൽ പിടിക്കപ്പെടും അപ്പോൾ ആ ഉറ പിന്നെ ആ ഇന്ന എന്തിനാണ് ആദ്യം പറഞ്ഞത് ആ ഉറപ്പാണെന്നുള്ള കാര്യം എന്തിനാ പറഞ്ഞത് യാതൊരു സംശയമില്ല ഉറപ്പാണെന്ന് പറഞ്ഞെന്തിനാ നിങ്ങളിപ്പോൾ പോയാൽ അവിടെ പിടിക്കപ്പെടും അപ്പോൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടും പിടിക്കപ്പെടും എന്ന് കാണിക്കുന്നിടത്താണ് ഇന്ന ഉപ്പേക്ക് അപ്പം നമ്മുടെ ജീവിതത്തിൽ പിന്നെ ആ ഇന്നയുടെ ശേഷം പറഞ്ഞ കാര്യത്തിലുള്ള ആ വിശ്വാസം നമുക്കുണ്ടാവണം അതിനാണോന്നാഹു എന്ന് പറഞ്ഞത് ഇന്നഹും തീർച്ചയായും ആ ഗുഹാവാസികൾ ഫിത്തിയത്തുൻ യുവാക്കളായിരുന്നു ഫത്തൻ അതിൻ്റെ ബഹുവചനമാണ് ഫിത്തിയത്ത് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഫത എന്ന് പറയുന്നത് പിന്നെ ഫിത്തിയത്ത് എന്ന് പറയണത് ജമ്മു പിന്നെ കില്ലത്തിൻ ജമ്മു കില്ലത്താണ് അപ്പോൾ ഒരു പത്തിൽ തായെ ഒമ്പതിൽ തായേ ഉള്ളൂ ആളുകൾ എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ ആ പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഭാഷാപരമായ മറ്റൊരു രീതി എന്ന് പറയണത് പിന്നെ വളർന്ന് പിന്നെ ഇങ്ങനെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനും മറ്റുള്ളവർക്കൊരു അത്താണിയായൊക്കെ നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ ആ വളർ ആ ഒരു പ്രായത്തിലെത്തിയ ആളുകൾക്കാണ് ചെറുപ്പക്കാർക്കാണ് യഥാർത്ഥത്തിൽ ഫിത്തിയത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ വിവരിച്ചിട്ടുണ്ട് അപ്പം ഇന്നഹും ഫിത്തിയത്തുൻ ആ ചെറുപ്പക്കാർ ആ യുവാക്കൾ എന്താ അവർ അമനു പിറബിയും അവർ ചെയ്തതെന്താ അവർ അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ചു എന്നുള്ളതാ അപ്പം അഖിൽ കൗഫുകാരായ ഗുഹാവാസികളായ ആളുകളെ പറ്റി അള്ളാഹു പരിചയം ഒന്നാമതായി പരിചയപ്പെടുത്തുന്ന എന്താ അവർ വിശ്വസിച്ചു എന്നതാണ് അല്ലാഹുവിലുള്ള ദൃഢവിശ്വാസം അവർക്കുണ്ടായി എന്നുള്ളതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം ആ ദൃഢവിശ്വാസം ഉണ്ടായപ്പോൾ അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുകയാണ് വജിദ്നാഹും ഹുദ അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അ ആരാണ് അഖിലി കഫുകാർ എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചു ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അവർ നെട്ടോട്ടമോടിയപ്പോൾ അവർ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവർക്കൊരു മാർഗം കാണിച്ചു കൊടുത്തു ഗുഹയിൽ പോയി താമസിക്കാൻ അല്ലേ അവിടെ അള്ളാഹു തരാൻ അവിടെ ഉറക്കി ഇതാണല്ലോ അപ്പം അവരുടെ പ്രധാന ഇത് എന്ന് പറയുന്നത് റബ്ബിൽ വിശ്വസിച്ചു എന്നതാണ് റബ്ബിൽ വിശ്വസിച്ചു കൊണ്ട് ജീവിക്കാൻ ആ നാട്ടിലെന്ന് പിന്നെ സാധ്യമല്ല അസാധ്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു അതിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ രാജാവിൻ്റെ മുമ്പിൽ ആ റബ്ബിൽ വിശ്വസിച്ചു കൊണ്ട് ആ നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ് അപ്പോൾ അത്തരം ഒരു രംഗത്ത് തൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള മാർഗം തേടി അന്വേഷിച്ച് നടന്നപ്പോൾ അള്ളാഹു സുബാനുഹത്താല നൽകിയ ഒരു മാർഗ്ഗമാണ് അവരെ ഗുഹയിൽ കൊണ്ടുപോയി അള്ളാഹു ഉറക്കി എന്നുള്ളത് അപ്പം ഇന്നഹും ഫിറ്റിയുൻ ആമനു ബി റബ്ബിഹിം എന്നാണ് ഇവിടെ റബ്ബിൽ വിശ്വസിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെ കിട്ടി അള്ളാഹു സുബാനുഭത്താല അവരെ ഏറ്റെടുക്കുകയാണ് ആ അള്ളാഹുവാണ് അവരെ ഗുഹായിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല നാടും വീടും സ്വന്തക്കാരെയും വിട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാർ പോകുമ്പോൾ സ്വാഭാവികമായും അവർക്കെന്തുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ഈ പ്രയാസങ്ങളെ അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ സാധിക്കണം അതിന് അള്ളാഹു എന്താ ചെയ്തത് അതാണ് അടുത്തായത് വറബത്തിന അല അലാ വറബത്തിന വ റബത്ത എന്ന പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താ സഹോദരന്മാരെ സാധാരണ ഖുർആൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് റബ്ബത്ത എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്ന കെട്ടുക എന്നുള്ളതാണ് എന്തു കെട്ടണേന് നമ്മളൊക്കെ തോൽപാത്രം കിണറ്റിലിറക്കി വെള്ളം മുക്കണമില്ല അന്നൊക്കെ തോൽപാത്രത്തിലാണ് അവർ വെള്ളം നിറച്ചു വെച്ചിരുന്നത് ആ തോൽപാത്രം വെള്ളം ചോർന്നു പോവാതിരിക്കാൻ രൂപത്തിലുള്ള തുന്നും കെട്ടിനുമാണ് റബ്ബത്ത എന്ന പദപ്രയോഗം ഖുർആൻ ആൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അറബി ഭാഷയിൽ അത് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കെട്ടുക പിന്നെ മൃഗങ്ങളെ കെട്ടണേനും റബത്ത എന്ന പദപ്രയോഗം ഉപയോഗിച്ചത് കാണാൻ സാധിക്കും എന്തിനാണ് മൃഗങ്ങളെ കെട്ടണത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോവാതിരിക്കാൻ പിന്നെ പോവാതെ ഇതേപോലെ വെള്ളം ബക്കറ്റ് അല്ലെങ്കിൽ ആ പിന്നെ തോൽപാത്രം എന്തിനാണ് കെട്ടണത് വെള്ളം ചോർന്നു പോവാതിരിക്കാൻ ഇതേപോലെ ഈ ഒരു ഈ കെട്ടലിനെ അവരുടെ മനസ്സിലല്ലാഹു കെട്ടുകയാണ് എന്താ അപ്പം മനസ്സിൽ അപ്പം അവർക്ക് അവർക്കല്ലാഹു നൽകിയിട്ടുള്ള വിശ്വാസം ചോർന്നു പോവാതിരിക്കാൻ അതിനവിടെ ബന്ധവസ്ഥാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഈ അതുപോലെ ഈ കൊട്ടയിൽ അല്ലെങ്കിൽ ഈ തോൽപാത്രത്തിലെ വെള്ളം ചോർന്നു പോവാതെ ഈ ബന്ധവസ്ഥാക്കുന്നത് പോലെ ഈ ചെറുപ്പക്കാരായ ആളുകളുടെ മനസ്സിലെ വിശ്വാസം ചോർന്നു പോവാതെ അത് ഉള്ളതുപോലെ ദൃഢമായി നിൽക്കാൻ അള്ളാഹു സുഭാനുഭവത്തിൽ അങ്ങനെയൊരിത് അവസ്ഥ അവർക്ക് നൽകി അതാണ് റബത്തിന ഓ റബത്തിന അലാ കുലുബീം അവരുടെ ഹൃദയങ്ങളെ കെട്ടി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം പിന്നെ ആ വിശ്വാസം സംരക്ഷിക്കാനുള്ള ആ കെട്ടാണ് ആ പറഞ്ഞിട്ടുള്ളത് ആ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി എന്നാണ് അതിന് ഭാഷാന്തരം നൽകിയിട്ടുള്ളത് അപ്പം ആലോചിച്ച് നോക്കൂ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൻ്റെ കാഠിന്യം അതിൻ്റെ ആ ദൃഢത കാണിക്കുവാനാണ് വറബത്തിന ന അലാകുലൂബിയും പിന്നെ വറബത്തിന നാം കെട്ടാ വേറെ ആരെങ്കിലും കെട്ടിയാണെങ്കിൽ കെട്ടയിഞ്ഞു പോകും അള്ളാഹു സുബാനുഭവത്താലെ തന്നെ അവരുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയാണ് പിന്നെ ആ മനസ്സുകൾക്ക് ചാഞ്ചല്യം ഉണ്ടാവാനോ ഭയമുണ്ടാവാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വെപ്രാളം ഉണ്ടാവാനോ സാധ്യതയില്ല സൃഷ്ടാവായ മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവായ അള്ളാഹു തന്നെ അതിനെന്ത് ചെയ്യാണ് സംരക്ഷിക്കാൻ അതുകൊണ്ട് ഈ യുവാക്കൾക്ക് അവരുടെ നാടിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ പിന്നെ വിട്ടേച്ചു പോകുന്ന അവരുടെ സമ്പത്തിനെ പറ്റിയോ അവരുടെ കുടുംബക്കാരെ പറ്റിയോ എന്നുള്ള ഇത് പ്രത്യേകം പേടിക്കാനൊന്നുമില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന പദപ്രയോഗം അള്ളാഹു ഉപയോഗിക്കാനുള്ള കാരണം അപ്പോൾ നോക്കൂ നിങ്ങൾക്ക് അവരുടെ വർത്തമാനം ഉള്ളതുപോലെ യഥാർത്ഥത്തിൽ പിന്നെ മുറപ്രകാരം അവരുടെ വർത്തമാനം ആ വാർത്ത നാം നിനക്ക് വിവരിച്ചു തരുന്നു ഇന്നഹും ഫിതീയത്തും തീർച്ചയായും അവർ യുവാക്കളായിരുന്നു റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച യുവാക്കളായിരുന്നു വജിദ്നാഹും ഹുദ അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു കൊടുത്തുനാ ഹുദ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് സഹോദരന്മാർ ഒരുപാട് ചിന്തിക്കാനുള്ളതാണ് അത് ശരിക്കും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ്റെ മുന്നിൽ പല ഐക്യു ബുദ്ധിയിലെ അളവിൽ വ്യത്യാസമുള്ള പല രൂപത്തിലുള്ള കുട്ടികളുണ്ടാവും നല്ല പവറുള്ള മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് ആ അധ്യാപകൻ അധ്യാപകനന്തയും വേറെ പുറത്തു നിന്നുള്ള പല സിലബസും പല പാഠങ്ങളും അവർക്ക് അടുത്ത് കൊടുക്കും പറഞ്ഞു കൊടുക്കും അവരത് ഈ സിലബസിന് പുറമെ വേറെയും അവരെ പഠിപ്പിക്കും കാരണം അതിന് ഉൾക്കൊള്ളാനുള്ള ഐക്യു അവർക്കുണ്ട് ഇതേപോലെയാണ് അള്ളാഹു സുബാനു വത്താല ഇവർക്ക് എന്ത് ചെയ്യാണ് കൂടുതൽ ഹുത ഹുത വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഈ യുവാക്കൾ അവർ വിശ്വാസികളാണ് ആ വിശ്വാസത്തോടൊപ്പം വീണ്ടും അള്ളാഹു വിശ്വാസം അവർക്ക് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഹുദ എന്ന് പറയുമ്പോൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു പദപ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ ഹുദ നാനൂറിലധികം ആയി നാനൂറിലധികം സ്ഥലങ്ങളിലായി വിശുദ്ധ ഖുർആനിൽ ഹുദ എന്ന പദപ്രയോഗം വിവരിച്ചു കാണാം ഇതിനെ സംബന്ധിച്ച് ഒലമാക്കളായ ഫുഖഹാക്കളായ ആളുകൾ ഒരുപാട് വിശദീകരണവും നിർവചനവും നൽകിയത് കാണാം ഞാൻ ആ നിർവചനത്തിലേക്കും വിശദീകരണത്തിലേക്കും അല്ല പോകുന്നത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഭാഷ സാഹിത്യ ആ ഭാഷയുടെ ആ കെട്ടുറപ്പ് ഹുത എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിൻ്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം ഹക്കീക്കത്ത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതാണ് ഹുതമോ ഹുതമൂലം ലഭിക്കണത് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയുടെ യാഥാർഥ്യം മനസ്സിലാക്കുമ്പോഴാണ് എന്തുണ്ടാവുക നമ്മൾ ആ സംഗതിയെപ്പറ്റി പിന്നെ അറിയുകയും നമ്മൾ എത്തുകയും ചെയ്യാം ഒരു സംഗതിയുടെ ഹക്കീക്കത്ത് മനസ്സിലാക്കാത്തപ്പോൾ ഒരുപക്ഷെ നാം വഴിവിഴച്ച് പോവുകയോ തെറ്റിപ്പോവുകയോ വഴി തെറ്റിപ്പോവുകയോ ഒക്കെ ചെയ്യും അപ്പം ഹുദ ഇപ്പം ഉദാഹരണമായി എന്താ അപ്പം ഞാൻ എന്ന വ്യക്തി എന്താണ് ഞാൻ ജീവിക്കുന്ന ഈ ദുനിയാവ് എന്താണ് എന്താണ് എന്താണിപ്പോൾ ഈ ഐഹിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താ ഇപ്പം അള്ളാഹു സുബാനുഗത്തായാലെ കുറേ കൊറോണ ഇനി അത് കഴിഞ്ഞാൽ വേറെ കുറേ വൈറസ് അതുമൂലം കുറേ ആളുകൾ മരിക്കുന്നു കുറേ സമ്പത്ത് ഇവിടെ നഷ്ടപ്പെടുന്നു കുറേ പട്ടിണി ഉണ്ടാകുന്നു കുറേ മരണങ്ങൾ ഉണ്ടാകുന്നു എന്താണ് എന്താണിപ്പോൾ ഈ ദുനിയാവ് ഇതിൻ്റെ ഹക്കീക്കത്ത് എന്താണ് എന്തിനാ അള്ളാഹു സുബഹാനുഭത്തേല ഭൂമിയിലേക്ക് എന്നെ ഇങ്ങോട്ട് പടച്ചു വിട്ടിട്ടുള്ളത് ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞാൽ എന്നെ എടുത്തു കൊണ്ടുപോകുന്നു എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ ഹക്കീക്കത്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഈ ഹക്കീക്കത്ത് മനസ്സിലാ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഞാനടങ്ങുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഞാൻ എന്ന വ്യക്തി എന്താണ് ഞാനിവിടെ നിന്ന് വന്നു എങ്ങോട്ടാണ് എനിക്ക് പോകൽ എത്ര കാലമാണ് ഇവിടെ ഉള്ളത് ഞാനെന്തൊക്കെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുക ഈ ഭൂമിയുടെ അവസ്ഥ എന്താണ് എന്താണ് ഇതാവാൻ പോകുന്നത് എന്നീ ഹക്കീക്കത്തുകളെപ്പറ്റി ഏതൊരു കാര്യമാവട്ടെ ഏ മുതൽ വരെ നമുക്ക് കൺമുമ്പിൽ കാണുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹുദ ലഭിക്കുന്നത് ഏ ആ ഒരു ഹുദയുണ്ട് പല രൂപത്തിലുള്ള ഹുദയുണ്ട് അത് പിന്നെ വിശദീകരിക്കുമ്പോൾ പിന്നീടുള്ള സ്ഥലങ്ങള അത് വരും അപ്പോൾ ആ ഒരു ഹുദ മനസ്സിലാക്കും പിന്നെ മനസ്സിലാക്കുമ്പോഴാണ് ആ ഹുദ ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് കിട്ടുക നമ്മൾ സൻ പിന്നെ യഥാർത്ഥ സന്മാർഗത്തിലേക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്കെത്തുക അപ്പോൾ വിശ്വാസം ആ വിശ്വാസത്തോടൊപ്പം അള്ളാഹു താലൻ വീണ്ടും വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ഹുദ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ഇവിടെ ദുനിയാവിൽ അള്ളാഹു സുബു വത്താലങ്ങനെ നൽകും എന്ന വിശുദ്ധ കുർആാനിൽ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വല്ലദീന ജാഹദിന ലനഹിദിയന്നഹും സുബല നമ്മുടെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ആളുകളാരോ അവർക്ക് അള്ളാഹുത്താല സന്മാർഗത്തിൻ്റെ വഴികൾ നാം കാണിച്ചു കൊടുക്കും അവർക്ക് മാർഗങ്ങൾ സന്മാർഗത്തിൽ നമ്മുടെ മാർഗം അള്ളാഹുത്താല കാണിച്ചു കൊടുക്കും നാം കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട് ഫ അമ്മ ഫുഹും എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ആരാ എന്നാൽ ആരാണോ വിശ്വസിച്ചത് ആ വിശ്വാസികൾക്ക് വിശ്വാസികൾക്കല്ലാഹു വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നത് സംഗതി പിന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മഹാൻ രഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഇമാം ബുഹാരിയെ പോലുള്ള മഹാ പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ ജിദ്നാഹും ഹുദ എന്ന ആയത്തിനെ പിടിച്ചുകൊണ്ട് സത്യവിശ്വാസം വയങ്കുസു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ടൈറ്റിൽ എന്നെ കൊടുത്തത് കാണാൻ സാധിക്കും ഇനി ജിദ്നാഹും ഹുദ എന്ന് പറയുന്നിടത്ത് നമുക്ക് വേറെയും ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഒരു അടിമ അള്ളാഹുവിനോട് ഒരു ചാണടുക്കുമ്പോൾ അള്ളാഹുത്താല ഒരു മുഴം ആ അടിമയോട് അടുത്ത് വരും എന്ന ഹദീസിൽ കാണാം ഒരടിമ ഒരു മുഴം അള്ളാഹുവിനടു അടുക്കുമ്പോൾ പിന്നെ ഒരു കൈ മുഴുക്കെ അള്ളാഹു സുബാനുവത്താല പിന്നെ ആ മനുഷ്യനോട് അടുക്കും അപ്പോൾ ഒരു മനുഷ്യൻ റബ്ബിനോട് എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം എന്തു ചെയ്യും അള്ളാഹു ആ മനുഷ്യന് ഹുത നൽകുകയും വിശ്വാസം നൽകുകയും അള്ളാഹുവിൻ്റെ പ്രത്യേകം സംരക്ഷണം നൽകുകയും ചെയ്യും എന്നത് തന്നെയാണ് വജിദ്നാഹും ഹുദ എന്നുള്ളതിൽ നിന്ന് നാം മനസ്സിലായി ഇവിടെ ഇത് പറഞ്ഞത് യുവാക്കളെ സംബന്ധിച്ചാണ് അസാബുൽ ആയ അഥവാ ഗുഹാവാസികളായ യുവാക്കളെ സംബന്ധിച്ചാണല്ലോ ആ യുവാക്കൾ പിന്നെ ഈ യുവാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വേറെ ഏതൊരു രാജ്യത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും പിന്നെ ഏതൊരു പ്രദേശത്തിൻ്റെയും നാട്ടിൻ്റെയും ഒക്കെ പിന്നെ ഉണർവിൻ്റെ കാരണം അവരുടെ പുരോഗതിക്ക് കാരണം അവരുടെ ഉയർത്തുന്നേൽപ്പിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ആ നാട്ടിൽ ജീവിക്കുന്ന യുവാക്കളാണ് ആ യുവാക്കൾ വിശ്വാസികളാണ് പ്രവർത്തകരും വിശ്വാസികളുമാണെങ്കിൽ ആ നാട് നന്നാകും എന്നുള്ളത് തന്നെയാണ് നോക്കൂ സഹോദരന്മാരെ ഒരു നാട്ടിലെ യുവാക്കളായ ആളുകൾ അവർ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവരും അതോടൊപ്പം നല്ല വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നമസ്കാരം ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു നാട് ആണ് എങ്കിൽ ആ നാടിനെപ്പോഴും ഒരു പുരോഗതി ഒരു ഒരു ഉണർവ് നമുക്ക് കാണാൻ സാധിക്കും ആ നാടിൻ്റെ മുഖം തന്നെ മറ്റു നാടിൻ്റെ മുഖവുമായി വ്യത്യാസമുണ്ടാകും എന്നിട്ടുള്ളത് തന്നെയാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അങ്ങനെ ആകുമ്പോൾ ആ നാടിനെ അള്ളാഹു സംരക്ഷിക്കും നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തോടുകൂടി നാം കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നു അതനുസരിച്ചുള്ള സ്വഭാവ മാറ്റങ്ങൾ നമ്മൾ സംഭവിക്കുന്നു അതനുസരിച്ച് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ സമയം നാം കണ്ടെത്തുന്നു നമ്മുടെ ജീവിതം കേവലം കളിയും തമാശയുമായി മാത്രം ഒഴുകാനുള്ളതല്ല എന്ന ആ കാര്യത്തിലേക്ക് അവൻ വരുമ്പോൾ റബിൻ്റെ സംരക്ഷണം റബ്ബിൻ്റെ കാവൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ആ ആളുകളെ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നു മറ്റൊരു വാചകത്തിൽ പറഞ്ഞാൽ നാം വിശ്വാസികളായ സക്ഷരിതരായ ഭക്തന്മാരായ മുത്തക്കുകളായ ആണ് ആണ് ആണെങ്കിൽ നാം ആയിരുന്നാൽ അതേപോലെ ഐഹിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നാം പരലോകത്തിന് പ്രാധാന്യം നൽകിയാൽ

സംരക്ഷണിക്കണമെങ്കിൽ വേണം ഈ പിന്നെ ഗുഹാവാസികളായ ആളുകൾക്കുണ്ടായ രൂപത്തിലുള്ള വിശ്വാസം ഉണ്ടാവണം അതാണ് ഒരു നാട്ടിൻ്റെ യുവാക്കളുടെ പിന്നെ യഥാർത്ഥ മുഖമുദ്ര എന്ന് പറയുന്നത് ആ വിശ്വാസത്തോടൊപ്പമുള്ള പ്രവർത്തനമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ആ നാടിൻ്റെ പുരോഗതി ആ യുവാക്കളിൽ ഉൾക്കൊള്ളാനൊക്കെയുള്ള കാരണം അതാണ് എന്നുള്ളതാണ് ഇനി നോക്കൂ നിങ്ങൾ അവിടെ റബത്തിന എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കാര്യം പിന്നെ അതിൻ്റെ അകത്തുള്ളത് പുറത്തു പോവാതെ പിന്നെ സൂ പിന്നെ അവിടെ അകത്ത് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ കെട്ടിനാണ് യഥാർത്ഥത്തിൽ റബത്ത എന്ന് പറഞ്ഞ തോൽപാത്രം കെട്ടുന്നത് പോലെ എന്ന് നാം പറഞ്ഞു മഹാനായ ഉമ്മു മൂസ മൂസാ നബിയുടെ മാതാവിനെ പറ്റി അള്ളാഹു സുബാനുഭവത്താലെ ഈ പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട് ആലോചിച്ചു നോക്കൂ മൂസാ നബിയുടെ മാ ആ മൂസാ നബി അലി ഇസ്ലാം ജനിക്കുമ്പോൾ ആ പിന്നെ മൂസാ നബി അലൈഹി ഇല്ലാമിൻ്റെ മാതാവിൻ്റെ ഒരു പെണ്ണ് എന്നുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അതിൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വെപ്രാളപ്പെടും ഒരു ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് സഹിക്കാൻ കഴിയില്ല അല്ലേ ആ കുഞ്ഞിനെ അറുകൊല ചെയ്യാൻ പോവാണ് ആ രാജ്യത്തിലെ രാജാവ് അല്ലേ ആ ഒരു രംഗത്ത് അള്ളാഹു സുബാനു വത്തേല ഉമ്മ മൂസ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ മാതാവിന് നൽകുന്ന ആ സ്ഥൈര്യം ആ മനസ്സുറപ്പ് ആ വിശ്വാസത്തിൻ്റെ ദൃഢത അതാണ് അവരെ പിന്നെ മുന്നോട്ട് ജീവിക്കാൻ പിന്നെ അവർക്ക് സാധിച്ചത് എന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചത് നോക്കൂ നിങ്ങൾ ഫു ആ മൂസാ വാരി ഇൻ കാതത്തിലുബുദീബി ലൗലാ അലാ കൽ ആ മൂസാ നബിയുടെ പിന്നെ മനസ്സെന്താവും പിന്നെ നഷ്കാറാവും എങ്ങനെ അള്ളാഹു സുബാനുപത്തേല അതിനെ ദൃഢമാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ അതിന് കെട്ടുറപ്പ് വിശ്വാസത്തിൻ്റെ ആ കെട്ടുറപ്പ് നൽകിയിട്ടില്ല എങ്കിൽ മൂസാ നബിയുടെ മാതാവ് ബന്ധു ആയി മാറും ഭയവിഹലയായി മാറും പേടിയുള്ളവളാകും അല്ലേ അപ്പം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പിന്നെ ആ പുഴയിൽ പുഴയിലെന്തേരുന്നത് പെട്ടിയിലാക്കിയ കുഞ്ഞിനെ കൊഴിക്കണത് അള്ളാഹു സംരക്ഷിക്കും എന്ന ബോധം ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ ഒരു ബോധം ഇതാണ് യുവാക്കൾക്കുണ്ടാവേണ്ടത് എന്നതാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനുഭത്താല നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് തന്നെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ ഒരു ബോധം വേണം ഇതാണല്ലോ ബദർ യുദ്ധ യുദ്ധരണാങ്കളത്തിൽ അള്ളാഹു താലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ബദർ യുദ്ധ രണാങ്കളത്തിൽ പിന്നെ മുഷ്രിക്കുകൾ എതിർ സൈന്യം വലിയ ആചാര ബാഹുക്കളായ ആളുകളും എണ്ണത്തിൽ ഒരുപാടും അതേപോലെ തന്നെ ആയുധത്തിലും വളരെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തുച്ഛം വരുന്നവരെയാണാവുന്ന മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ആ സന്ദർഭത്തിൽ അള്ളാഹു അവരെ സ്ഥൈര്യമായി ആ യുദ്ധക്കളത്തിൽ അവിടെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു എന്താ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് നൽകിയത് ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ ഇത് യു ഹി കുമു ആ ുംജ്ലിയർ എന്ന സൂറത്തു അംഫാലിലെ പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട് പത്ത് പതിനൊന്ന് വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബ്ഹാനുത്തന അവർക്ക് നിർഭയത്വം നൽകി ഒരു പിന്നെ മയ നിർഭയത്വം നൽകി മയക്കുകയും അതേപോലെ തന്നെ ആകാശത്തു നിന്ന് പിന്നെ വെള്ളം ചുരി അഥവാ മഴ വർഷിപ്പിക്കുകയും ചെയ്തു എന്തിനാണത് ലുഹിറ ബി അവരെ ശുദ്ധീകരിക്കാനും അൻകും അതുമൂലം പൈശാചികമായ മയച്ചതകളൊക്കെ നീക്കിക്കളയുവാനും പിന്നെ അള്ളാഹു പറയുന്ന വാക്ക് ഇതാണ് ഇപ്പം നമ്മുടെ വിഷയം വലിയ കുലൂപിക്കും ഒപ്പം നിങ്ങളുടെ മനസ്സുകളെ ഭദ്രമാക്കാൻ അള്ളാഹു സുബാനുല ആ തുച്ഛം വരുന്ന ബദർ യുദ്ധ യുദ്ധരണാങ്കളത്തിൽ പങ്കെടുത്ത ആ യുവാക്കളുടെ മനസ്സിനെ ആ പോരാണ്ടികളുടെ മനസ്സിനെ ഭദ്രമാക്കാൻ വൈസബ് തബിഹിൽ അവരുടെ കാലുകൾ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുവാനും എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനസ്സിനെ ഭദ്രമാക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് നൽകുന്ന അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഈ ഒരു അനുഗ്രഹം വിശ്വാസത്താലുള്ള ആ കെട്ട് വിശ്വാസത്താൽ ഭദ്രമാക്ക ഇത് റബിംഗിൽ നിന്ന് തന്നെ ലഭിക്കണം അതുകൊണ്ടാണ് റബത്തിനാ അലാ കുലൂബി എന്ന് പറഞ്ഞു പിന്നെ പറയാ ഇത് കാമു ഇത് കാമു എന്ന് പറഞ്ഞാൽ അവർ നിന്ന സന്ദർഭം ഇവിടെ മുഫസ്സിറികൾ പിന്നെ പറയണേ കാണാം മഹാനായ കുർത്തുബിയെ പോലുള്ള പണ്ഡിതന്മാർ മൂന്ന് ആശയങ്ങളാണ് അവർ നിന്നു എന്ന് പറഞ്ഞാൽ എവിടെ നിന്നു അവർ നിന്ന സന്ദർഭം എന്നാണല്ലോ പിന്നെ അതിനർത്ഥം കൊടുത്തിട്ടുള്ളത് എഴുന്നേറ്റുനിന്നു എന്നാണ് ആ പദത്തിൻ്റെ ശരിക്ക് അർത്ഥം എവിടെ എഴുന്നേറ്റു നിന്നു ഒന്ന് ആ നാട്ടിലെ കാഫിറായ ധിക്കാരിയായ രാജാവിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ എണീറ്റു നിന്നു എന്നുള്ളതിനാണ് ഇത് കാമു എന്ന് പറഞ്ഞു ഇത് കാമു അവർ നിന്ന എഴുന്നേറ്റുനിന്ന സന്ദർഭം അഥവാ ആ രാ ഒരു രാജാവിൻ്റെ മുമ്പിൽ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ സ്ഥൈര്യത്തോടു കൂടി എണേറ്റു നിൽക്കണമെങ്കിൽ വേണം അത്ര മനസ്സിറപ്പും ശക്തിയും ഈമാനും വേണം അല്ലെങ്കിൽ എന്തു പോവും പതറിപ്പോവും അപ്പോൾ അവർ റബത്തിന അല കുലൂബിഹിം ഇത് കാമു അവർ നിന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ഇതാണ് പിന്നെ അതിനെന്താ കാരണം അവരുടെ ഇവരുടെ മതവും ആ പിന്നെ രാജാവിൻ്റെ മതവും വ്യത്യാസമുണ്ട് രാജാവിൻ്റെ മതം എന്ന് പറയുന്നത് ബിംബാരാധനയാണ് ബിംബാരാധനയെന്ന് മാത്രമല്ല ബിംബങ്ങളെ അല്ലാതെ പരദൈവങ്ങളെ ആരാധിക്കാത്ത ആളുകളെയൊക്കെ കൊന്നു കളയുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു രാജാവിൻ്റെ മുമ്പിലാണ് അവരെന്ത് ചെയ്യണത് അവരുടെ ആ വിശ്വാസത്തെ നിരസിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു സിട്ടാവായ പ്രപഞ്ച സിട്ടാവായ അള്ളാഹുഖുൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവര് സ്ഥൈര്യം പറയുമ്പോൾ അതിനാണ് ആ രാജാവിൻ്റെ മുമ്പിൽ അവർ നിന്നത് അല്ലേ ആ സന്ദർഭത്തിൽ നിന്നാ പിന്നെ രണ്ടാമത്തെ ഒരു അഭിപ്രായം മഹാനായ ഇമാം കുർത്തുബി റഹ്മാല്ല പറയുന്നത് ഐവരി ആ നാട്ടിലെ പിന്നെ പൗരപ്രമുഖരായ ആളുകളുടെ മക്കളാണല്ലോ അപ്പം അവർ ആ നാട്ടിൽ നിന്ന് എല്ലാവരോടും പുറത്ത് പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഈ പട്ടണത്തിൻ്റെ പുറത്ത് മീറ്റിംഗ് കൂടിയ ആ സന്ദർഭത്തിനാണ് ഇത് കാമു എന്ന് പറഞ്ഞത് എന്ന് പറയുന്നതും കാണാം എന്തിനാണ് അവപ്പം അവർ നിന്നത് എന്തായാലും തീരുമാനിക്കുക അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള തീരുമാനത്തിന് വേണ്ടി അവർ മീറ്റിംഗ് കൂടിയ ആ സന്ദർഭം അതാണ് ഇത് കാമു എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ചില മുഫസ്സിലുകൾ വിവരിക്കുന്നുണ്ട് രണ്ട് മൂന്നാമത്തെ ഒരു അഭിപ്രായം അവരുടെ എല്ലാവരുടെയും മനസ്സ് ആ മീറ്റിങ്ങിൽ കൂടിയ എല്ലാവരുടെയും മനസ്സെന്താ നമ്മളിപ്പോൾ എന്തു വന്നാലും വേണ്ടില്ല ധൈര്യത്തോടു കൂടി നമ്മൾ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവരുടെ ആ ദൃഢ തീരുമാനം ആ പ്രേരണക്കാണ് ഇത് കാമു എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നും പറയുന്ന ഫുസിറുകളെ കാണാൻ സാധിക്കും സഹോദരന്മാർ അപ്പോൾ ഇതൊക്കെ പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഈ ധിക്കാരിയായ രാജാവിൻ്റെ മുമ്പിൽ അവർ സ്ഥൈര്യത്തോട് കൂടി നിന്നേണ്ട അവരുടെ ഏകദൈവ വിശ്വാസമാണ് ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് അതാണ് അടുത്ത് അള്ളാഹുത്താനെ പറയുന്നത് ൂ അവരിങ്ങനെ പ്രഖ്യാപിച്ചു എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു ആ രാജാവിൻ്റെ മുമ്പിൽ നിന്നവർ പ്രഖ്യാപിക്കുകയാണ് റബ്ബിനാ റബ്ബു സമാവാത്തിവിൽ അറു ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണ് ഞങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് എന്നവർ പ്രഖ്യാപിക്കുകയാണ് സ്ഥൈര്യം പ്രഖ്യാപിക്കുകയാണ് കാരണം എന്താ അങ്ങനെ ഒരു ഏകദൈവാരാധന ആ നാട്ടിൽ പരിചയം തന്നെയല്ല അവർക്ക് അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഈ വിശ്വാസികളായ ഏതാനും ചില ചെറുപ്പക്കാർ ഏകദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് പിന്നെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും എന്തിനാ സഹോദരന്മാരെ ആകാശം ഭൂമിയും പറഞ്ഞത് ഈ രാജാവിൻ്റെ എന്ന് പറഞ്ഞാൽ പോരേനോ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ പോരേ പക്ഷേ അത് ഉപയോഗിക്കാതെ ആകാശങ്ങളും ഭൂമിയും ഒരുപാട് രഹസ്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് ഒരു പരദൈവ വിശ്വാസിയായ രാജാവിനോടാണല്ലോ ഇത് ഈ ചെറുപ്പക്കാർ പറയണത് അപ്പോൾ ആ രാജാവിനെ ഒക്കെ തല പൊന്തിച്ചു നോക്കിയാൽ കാണുന്നത് മുള്ള ആകാശം ഭൂമി അല്ലേ ഈ ആകാശം സൃഷ്ടിച്ചതും ഈ ഭൂമി സൃഷ്ടിച്ചതും അതിൻ്റെ ഇടയിലുള്ള ചരാചരങ്ങൾ സൃഷ്ടിച്ചതും അഥവാ രാജാവടങ്ങുന്ന ആ രാജാവിൻ്റെ കൊട്ടാരമടങ്ങുന്ന അവരാരാധിക്കുന്ന പരദൈവങ്ങളടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലെ എ മുതൽ സെറ്റ് വരെയുള്ള എല്ലാത്തിൻ്റെയും സർട്ടാവായ അതിനെയൊക്കെ പോറ്റി വളർത്തി സംരക്ഷിക്കുന്ന ആ സെക്താവായ ആ സിപ്താവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് രാജാവിനെ പഠിപ്പിക്കുവാനാണ് റബ്ബ് സമാവാദ് ഏത് ചെറിയ ഒരു ആവറേജ് ബുദ്ധിയുള്ള മനുഷ്യനും മുകളിലോട്ട് നോക്കിയ ആകാശം കാണൂല ആരപ്പം ഇതിനുണ്ടാക്കിയത് ഈ ആകാശം ഇപ്പോൾ ആരുണ്ടാക്കിയതാ തായോട്ട് നോക്കിയാൽ ഭൂമിയാണ് ഇതിപ്പോൾ ഒരു രാജാവ് ഉണ്ടാക്കിയല്ല ആ രാജ്യത്തിന് ഭരണാധികാരി ഉണ്ടാക്കിയതാണ് അപ്പം ഈ ഭൂമി അയാൾക്ക് അവകാശപ്പെടാം ഞാൻ താമസിക്കുന്ന ഈ ബിൽഡിങ് അയാൾ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ ചിലപ്പോൾ അതെന്നെ ഇപ്പം അയാളുടെ കൈ അല്ല അതിൻ്റെ തന്നെ സാമഗ്രികൾ റബ്ബിൻ്റെ സഹായത്തോടു കൂടി ലഭിക്കണം അല്ലെങ്കിൽ അതിനും സാധിക്കില്ല അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിലുള്ള ആകാശവും ആ ഭൂമിയും അതിലുള്ള ചരാചരങ്ങളും ഒക്കെ സൃഷ്ടിച്ച അതിനെപ്പറ്റി ചിന്തിക്കുവാനും ആ ചിന്തയിലൂടെ ആ മനനത്തിലൂടെ അള്ളാഹുവിനെ സിദ്ധാവിനെ കണ്ടെത്താനും ആ സിദ്ധാവിനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ആ സിദ്ധാവിന് മാത്രമേ ആരാധന അർഹനുള്ളൂ ആ സിദ്ധാവിന് മാത്രമേ ആരാധന കൊടുക്കാവൂ എന്ന് പറയുവാനാണ് റബ്ബിന് ആ റബ്ബു സമാവാത്തിവൽ അറിവ് എന്ന് ആര് പറഞ്ഞത് ഈ അവിടെ സ്ഥൈര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ ഒരു കിങ്കരനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിലാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ഉറപ്പാണ് ജയിൽ മരണം അല്ലേ തൂക്കിലേറ്റും എന്ന ഉറപ്പായ രംഗത്താണ് അവരെന്ത് പറയുന്നത് പിന്നെ പറയാ ഞങ്ങൾ ആരാധിക്കുകയില്ല ഞങ്ങൾ ആരാധിക്കുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഭാഷാന്തരം ചെയ്തപ്പോൾ ഞങ്ങൾ ആരാധിക്കുകയില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താ പിന്നെ ഫക്കാരു അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു എന്താണ് റബ്ബിനാ റബ്ബ് സമാവാത്തി വല്ലാർത് ഞങ്ങളൊരു രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു അവന് പുറമെ യാതൊരു ദൈവത്തോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേ അല്ല ഇതാണ് അപ്പം അതിന് അർത്ഥം കൊടുത്തത് സഹോദരന്മാരെ ഒരുപാട് ചിന്തിക്കാനുണ്ടായില്ല എന്തിനാ ലൻ എന്ന് പറഞ്ഞത് അറബി ഭാഷയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ലാനദു എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ മാനതു എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ ലമ്നതു എന്ന് പറഞ്ഞാൽ പോരെ അതൊന്നും പറയാതെ ലൻ എന്ന പദപ്രയോഗം കൊണ്ടുവരാനുള്ള കാരണം ഒരുപാട് യുക്തി അതിലുണ്ട് ഏത് നാട്ടിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഞങ്ങളിതാ ഉറച്ച തീരുമാനമെടുക്കുന്നു ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ ഒരിക്കലും അതാണ് ലൻ അയിഞ്ഞൊരിക്കലും എന്ന് പറയുമ്പോൾ ഏത് നാട്ടിലായാലും ആരുടെ മുമ്പിലായാലും ഏത് രാജ്യത്തിലായാലും ഏത് സമയത്തായാലും ഞങ്ങൾ ഞങ്ങളാരെ ആരാധിക്കുള്ളൂ ഞങ്ങളാരെ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ അള്ളാഹുവിനെ റബ്ബ് സമാവാത്തിവല്ല മിന്തോനിഹി അവന് പുറമെ ഞങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്ന് കാണിക്കുവാനാണ് എന്നിട്ട് പറയുന്നത് നോക്കൂ നിങ്ങൾ ലഖത് കുല്ന ഇതൻ ലഖത് കുല്ന അങ്ങനെ ഞങ്ങൾ അള്ളാഹു സിട്ടാവായ അള്ളാഹുവല്ലാതെ മറ്റാരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്താവും ഞങ്ങൾ സത്ത എന്ന പറഞ്ഞ പദത്തിന് പിന്നെ പിന്നെ അകന്നു പോവുക എന്നാണ് ശരിക്ക് അതിൻ്റെ പാചാർത്ഥം പിന്നെ ഉദ്ദേശിക്കുന്നത് അന്യായമായ വാക്ക് ന്യായമല്ലാത്ത വാക്ക് പറഞ്ഞു എന്നാണ് അതിന് ഭാഷാന്തരം ചെയ്തിട്ടുള്ളത് ഇവിടെ ശത്ത അശത്ത എന്നൊക്കെ അറബി ഭാഷയിൽ എവിടെയാണ് അത് ഉപയോഗിക്കണത് എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശത്ത എന്നുള്ളത് ചത്തത്ത് എന്നുള്ളത് ഏതൊരു കാര്യത്തിലും അതിരിവിടുന്നതിനാണ് ചത്തത്ത് എന്ന് പറയുന്നത് അറബി ഭാഷയിൽ ശത്തത് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലും അതിരി വിടുക ഉദാഹരണമായിട്ട് പിന്നെ ഇബാദത്ത് ആരാധന അത് അള്ളാക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് അള്ളാക്ക് ആ അതിരി വിട്ടുകൊണ്ട് ആക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അതിന് ശത്തത്ത് എന്ന് പറയും ഒരു രാജാവിൻ്റെ നിയമം പിന്നെ ഹെക്കുമ്പ് ആ ഹെക്കുമിൽ പിന്നെ അയാൾ ശത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ നീതിക്ക് അതിര് അയാൾ നീതിയോട് അതിര് കടന്നു അഥവാ അതാണ് അനീതി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതിന് ഭാഷാന്തരം ചെയ്തപ്പോൾ ഞങ്ങൾ അനീതി ചെയ്തവരാകും എന്ന് അർത്ഥം പറയുവാനുള്ള കാരണം അപ്പോൾ അതിൻ്റെ ആശയം എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങളെന്ത് ആവും ആ അവസ്ഥയിൽ ഞങ്ങൾ ആ സത്യത്തിൽ നിന്ന് വളരെ അതിവിദൂരം അകലുകയും ആ സത്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുമാകുമല്ലോ ഞങ്ങൾ അതാണ് ഇലക്കത് കുല്ന ഇതൻ ശത്താ അങ്ങനെ പറയേണ്ടി വരുമല്ലോ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ വിശുദ്ധ ഖുർൻ്റെ നമ്മളിപ്പോൾ വെറും ഭാഷാ പഠനത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് ഇനി തഫ്സീർ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെ മറ്റു ഒരു കാര്യങ്ങളൊക്കെ വിവരിക്കണത് കാണാം അതൊക്കെ നിങ്ങൾ തഫ്സീർ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു ചെന്നുകൊണ്ട് പഠിക്കുക ഞാനിപ്പോൾ നിങ്ങളിവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ഭാഷ പ്രയോഗത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ആ വിശുദ്ധ ഖുർആാനിൻ്റെ ശൈലിയും അതിൻ്റെ ആ കെട്ടുറപ്പും എത്രമാത്രം ശക്തമാണ് എന്ന് കാണിച്ചു തരുവാനാണ് ഇത്രയും ഞാൻ വിവരിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി നാം തിരിച്ചു വരിക നഹനു നഖുസ് ബിൽ ഹക്ക് അവരുടെ വർത്തമാനം നാം നിനക്ക് യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാം എന്നിട്ടോ ഇന്നഹും ഫിത്തിയത്തും ആമനു റബ്ബിഹിം തീർച്ചയായും അവർ ഒരു കൂട്ടം യുവാക്കളാണ് അവരുടെ രക്ഷിതാവിൽ മാത്രം വിശ്വസിച്ച യുവാക്കൾ വജിദിനാഹും ഹുദ അവർക്ക് സന്മാർഗോധം നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഈ ഒരു അനുഗ്രഹം അവർക്ക് ലഭിച്ചു മാത്രമല്ല വറബത്തിനാ അല കുലൂബിഹിം അവരുടെ ഞങ്ങളുടെ രക്ഷിതാവ് പിന്നെ ആകാശം പിന്നെ അവരുടെ ഹൃദയങ്ങളെ പിന്നെ കൂട്ടിയിണക്കി എന്നാൽ കെട്ടി റബത്ത എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം മുഫസിലുകൾ ഭാഷാന്തരം ചെയ്തപ്പോൾ അതിന് പറഞ്ഞിട്ടുള്ളത് കെട്ടുറപ്പ് നൽകി എന്നുള്ളതാണ് അവർക്ക് നാം കെട്ടുറപ്പ് നൽകി അവരുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകുകയും ചെയ്തു പിന്നെ ഇത് കാമു അവർ എണീറ്റു നിന്ന സന്ദർഭത്തിൽ ഫക്കാലു എന്നിട്ട് അവരിങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്ത സന്ദർഭം റബ്ബിനാ റബ്ബു സമാവാത്തിവൽ ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണ് ലന്നിന്ദൂനി അതിന് പുറമെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല ഇലാഹൻ മറ്റൊരു ആരാധ്യനെയും ലക്കത് കുല്ല ഇതൻ അങ്ങനങ്ങൾ ചെയ്താൽ ആ സത്യത്തിന് ഞങ്ങൾ എന്ത് ചെയ്തു അനീതി പ്രവർത്തിച്ചു അവരായിത്തീരും എന്ന് പറയേണ്ടി വരും അനീതി പ്രവർത്തിച്ചവരാണ് എന്ന് പറയേണ്ടി വരും അഥവാ ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു അവന് പുറമെ യാതൊരു ദൈവത്തോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല എങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ അന്യായമാക ഈ വാക്ക് പറഞ്ഞവരായി പോകും എന്ന് അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ച ആ സന്ദർഭം അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സുബാനുവത്താല കെട്ടുറപ്പി നൽകി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ അടുത്ത പതിനഞ്ച് ആമത്തായത് ഇൻഷാല്ല അടുത്ത ദിവസമാക്കാം ഈ കേട്ടത് നിങ്ങൾ വിശുദ്ധ ഖുർആാൻ നിങ്ങളുടെ മുമ്പിൽ മറച്ച് മറച്ച് വെച്ചുകൊണ്ട് പിന്നെ തുറന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം ഇത് കേൾക്കണം എങ്കിൽ നമുക്കിതുകൊണ്ടുള്ള ആ വാക്കിൻ്റെ ആ പിന്നെ ഘടനയും അതേപോലെ അതിൻ്റെ ആ കോർവയും ഒക്കെ മനസ്സിലാക്കണ ഈ ഖുർആാനിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഓരോ വാക്കിലേക്കും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അതിൻ്റെ ഘടനയും കോർവയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുക അങ്ങനെ പോയാലാണ് വിശുദ്ധ ഖുർആാനിൻ്റെ യഥാർത്ഥ അന്തസ്സത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക അപ്പോഴാണ് നമുക്ക് റബ്ബിനെ മനസ്സിലാക്കാനും ആ റബ്ബിന് കൊടുക്കേണ്ട പിന്നെ അവകാശം അഥവാ ഇവാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കാനും നമുക്ക് സാധിക്കുള്ളൂ മുറപ്രകാരം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ പിന്നെ യുവാക്കളായ ഈ അഫ്സാബുൽ കഫ് ഗുഹാവാസികളായ യുവാക്കൾക്ക് സാധിച്ചതുപോലെ നമുക്ക് സാധിക്കണം അതിനാണ് അള്ളാഹു സുഭാനുഭവത്തേ നമ്മെ ഈ സംഭവം പഠിപ്പിക്കണം അല്ലാതെ ഒരു കഥയിൽ നിന്ന് ആ കഥ കൊണ്ട് അതിൻ്റെ പിന്നെ അതിങ്ങനെ രസിക്കുവാനല്ല അള്ളാഹു ഇരിക്കണ അതിലുള്ള പാഠങ്ങളാണ് നാം ഉൾക്കൊള്ളേണ്ടത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടല്ലെന്ന് നല്ലത് സ്വീകരിക്കുകയും അതിജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ റഹ്മാനായ തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സുഹഹാനക്കുല്ലാഹു അബി അന്ത്ഫിഖാ വാത്തൂബി ലൈഖ്